നമസ്കാരം. ചെറുപ്പക്കാർ പ്രായമായവരെ ഒരുപോലെ വിഷമിപ്പിടിക്കുന്ന ഒരു കാര്യമാണ് മുട്ടിനകത്ത് കേൾക്കുന്ന കിരികിരാ ശബ്ദം അല്ലെങ്കിൽ പൊട്ടുന്ന ശബ്ദം. പലപ്പോഴും എല്ലാവരുടെയും ഒരു സംശയം, ഇത് എല്ലുകൾ പരസ്പരം ഉരസുന്ന ശബ്ദമാണോ, തേയ്മാനത്തിന് തുടക്കമാണോ, അല്ലെങ്കിൽ തേഞ്ഞോ, ഇതൊക്കെയാണ് സംശയങ്ങൾ. ഈ കിരികിരാ ശബ്ദം കേൾക്കുന്നത് എല്ലുകൾ പരസ്പരം തേയുന്നത് കൊണ്ടല്ല, എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇനിയൊന്ന് പറഞ്ഞുതരാം. മുട്ടിൽ ശബ്ദം കേൾക്കുന്നത് ഈ എല്ലുകൾ പരസ്പരം ഉരസുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, എല്ലുകൾ പരസ്പരം ഉരസാറില്ല. ഉരസാതിരിക്കാൻ വേണ്ടി രണ്ട് കവറിങ് ഉണ്ട് നമ്മുടെ തുടയില്ലെന്നും താഴത്തില്ലെന്നും. അതിന് തരുണാസ്ഥി എന്ന് പറയും, കാട്ട്ലേജ് എന്ന് പറയും. ഈ കാട്ട്ലേജാണ് ഈ തേയ്മാനം സംഭവിക്കുമ്പം പോലും ഉരസുന്നത്. പക്ഷേ എപ്പോഴും ഈ കിരികിരാ ശബ്ദം കേൾക്കുന്നത് അതുകൊണ്ടാവില്ല. ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ സന്ധികൾക്കകത്ത് ഒരു ഫ്ലൂയിഡുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഈ ഫ്ലൂയിഡിനകത്ത് ഹയലുറോണിക് ആസിഡും പ്രോട്ടീനും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചില ഗ്യാസസ് ഉണ്ട്. അതായത് ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഈ ഗ്യാസസിനകത്ത് കിടക്കുമ്പോൾ നമ്മളുടെ മുട്ടും മടങ്ങുകയും നൂരുകയും ചെയ്യുമ്പോൾ ഈ ഗ്യാസിന് ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെറിയ കുമിളകൾ, എയർ ബബിൾസ് ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. നമ്മുടെ മുട്ട് മടങ്ങുകയോ അല്ലെങ്കിൽ ഈ ടെൻഡൻ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ബബിളുകൾ പൊട്ടും. ഇത് പൊട്ടുമ്പോൾ ഒരു ഉണ്ടാകുന്ന ശബ്ദമാണ് ശരിക്കും നമ്മൾ ഞൊട്ട അല്ലെങ്കിൽ നക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നക്കിൾസ് മാത്രമാണ്, ഇത് കൂടുതലായി എയർ സ്പേ എയർ എയർ ഇതിനകത്ത് ട്രാപ്ഡ് ആകുന്നുണ്ടെങ്കിൽ ഇത് ഈ ശബ്ദം കൂടുതലായി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് മസിൽ ലാക്സിറ്റി കൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കേൾക്കുന്ന ശബ്ദങ്ങളിൽ ഒരു കാരണം ഈ പറഞ്ഞ പോലെയുള്ള ഗ്യാസ് ഉണ്ടായിട്ട് കൊണ്ടുണ്ടാകുന്ന എയർ ബബിൾസ് പൊട്ടുന്ന അല്ലെങ്കിൽ പോപ്പപ്പ് ചെയ്യുന്ന ശബ്ദമാണ് ഒരു കാരണം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുട്ടിൻ്റെ തേയ്മാനം അഥവാ സന്ധിവാദം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അസ്ഥികളല്ല, അസ്ഥികളുടെ താഴെയുള്ള തരുണാസ്ഥികൾ, അതായത് തുടയുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിച്ച് അസ്ഥികൾ അടുത്ത് വന്ന് തരുണാസ്ഥികൾ തമ്മിൽ ഉരയുമ്പോൾ ഈ പറഞ്ഞ പോലെ ക്രെപ്പിറ്റസ് എന്ന് പറയുന്ന ശബ്ദം കേൾക്കാറുണ്ട്. ആ കിരികിരാ ശബ്ദം, അത് സന്ധിവാദം കൊണ്ട്. ഇതാണ് രണ്ടാമത്തെ ശബ്ദം കേൾക്കാനുള്ള കാരണം. ഇനി മൂന്നാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം കോൺഡ്രോമലേഷ്യ പറ്റല്ലേ, അതായത് ചെറുപ്പക്കാരിൽ കാണുന്ന മുട്ടുവേദന അല്ലെങ്കിൽ തേയ്മാനം. അതായത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തുടയലിൻ്റെയും അന്മേൽ താഴത്തെ ടിവിയുടെയും കാർഡിലേജ് തേയുന്ന തേയ്മാനമല്ല, നേരെ മറിച്ച് തുടയിലെ ഉള്ളിലെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പം ചിരട്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ പെറ്റല്ലേ എന്ന് പറയുന്ന ആ അസ്ഥി ഒരു വശത്തേക്ക് പോവുക, അതായത് അതൊരു ഗ്രൂവിലൂടെയാണ് മൂവ് ചെയ്യേണ്ടത്. ആ ഗ്രൂവിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ട് ആ അപ്പുറത്തെ സൈഡിലെ എല്ലേൽ ഉരയുമ്പോൾ ഇതേപോലെയുള്ള കിരികിരാ ശബ്ദം കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് കോൺട്രോമലേഷ്യ പറ്റല്ലേ അല്ലെങ്കിൽ ഒരു 40 വയസ്സ് താഴെ കാണുന്ന തേയ്മാനം അല്ലെങ്കിൽ അതിന് മുട്ടുവേദനയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കാനുള്ള ഒരു മൂന്നാമത്തെ കാരണം അതാണ്. ഇനി ഒരു കാരണങ്ങളുണ്ട് ശബ്ദം കേൾക്കാൻ. നമ്മുടെ അസ്ഥികൾ അമിതമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാതിരിക്കാൻ വേണ്ടി മുട്ടിന് അപ്പുറവും ഇപ്പുറവും ഉള്ളിലും എല്ലാം ലിഗമെൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ലിഗമെൻറ്റിന് ഒരു ക്ഷതം സംഭവിച്ചാൽ, അത് മെനിസ്കസ് ഇഞ്ചുറി ആയിക്കോട്ടെ അല്ലെങ്കിൽ MCLO ലാറ്റൽ കൊലാറ്ററൽ ലിഗമെൻറ്റോ മീഡിയൽ കൊലാറ്ററൽ ലിഗമെൻറ്റോ ഏതെങ്കിലും ലിഗമെൻ്റ് ആയിക്കോട്ടെ, ACL റപ്ചർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ലിഗമെൻസിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് അധികമായ മൂവ്മെൻറ്റ്സ് ഈ ജോയിൻറ്റിനകത്ത് ഉണ്ടാവും. നമ്മൾ ജോയിൻറ്റ് പ്ലൈ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നോർമൽ അലൈൻമെൻറ്റ് മാറാനും ഒന്ന് ഈ ചിരട്ട ഗ്രൂവിൽ നിന്ന് വിട്ട് അപ്പുറത്ത് വരാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടായിട്ട് അത് ബ്രേക്ക് ചെയ്തോ, ഏത് വിധേനെ ഈ പറഞ്ഞ പോലെ ജോയിൻറ്റ് ലാക്സിറ്റി വരുമ്പോൾ ലിഗമെൻറ്റ്സ് സ്ട്രെയിൻ കൊണ്ട് ഉണ്ടാകുമ്പോൾ അന്നേരം ഈ ശബ്ദം ഉണ്ടാകും. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പല കാരണങ്ങൾ. അപ്പം മുട്ടിൽ കിരികിരാ ശബ്ദം അല്ലെങ്കിൽ പൊട്ടുന്ന ശബ്ദം കേട്ടാൽ ഉടനെ തേയ്മാനമാണെന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പം എന്തായാലും കാരണം എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കേണ്ടതാണെങ്കിൽ ചികിത്സിക്കുക തന്നെ ചെയ്യുക. അപ്പം മുട്ടിന് ഉണ്ടാകുന്ന ശബ്ദത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. അതുവരെയും ബൈ.